السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برض الله أما بعد يا صبور يا الله يا صبور يا الله يا صبور يا الله, الله أتيدكم ക്ഷമിക്കുന്ന അള്ളാഹുവേ വളരെയധികം ക്ഷമയുള്ളവനെ ക്ഷമിക്കുന്നവനായ അള്ളാഹുവെ ഇത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസ്നയിലെ നൂറാമത്തെ ഇസ്മാണ് ഈ ഇസ്മിനെ ധാരാളമായി ചൊല്ലി വന്നാൽ നമ്മോട് പക കാണിക്കുന്ന പഹയന്മാരുടെ നിന്ന് രക്ഷപ്പെടാനാകും ഇതാണ് ഇതിൻ്റെ ഫലമായി പറയുന്നത് മറ്റൊന്ന് കാര്യങ്ങൾ നമുക്കെതിരായി വരുമ്പോൾ കാലാവസ്ഥകൾ പ്രതികൂലമായി മാറുമ്പോൾ ദുഃഖത്തിൻ്റെ കയത്തിലേക്കെടുത്തറിയപ്പെട്ടു പൊടുന്നനെ നാം അപ്സെറ്റാവുമ്പോൾ സഹിക്കാനാവാത്ത ദുരന്തങ്ങൾ ജീവിതത്തിലേറ്റ് വാങ്ങേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പിരിഞ്ഞതിൻ്റെ ഓർമ്മകൾ അലട്ടി അലട്ടി മ്മെ ഒരു ദുഃഖപുത്രനാക്കി മാറ്റുമ്പോൾ അത് മറച്ചു പിടിക്കാനും ഹൃദയം ശാന്തമാകാനും ക്ഷമയുണ്ടാകാനും ഇത് ഒരു മരുന്നായി ചൊല്ലാൻ ഇതിൻ്റെ ഹാസ്യങ്ങളായ ഇതിനെ പഠിക്ക പഠിപ്പിക്കുന്ന മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് യാ സ്വബൂർ യാ അള്ളാഹ് എന്ന് മുപ്പത്തിമൂന്ന് വട്ടം ദുഃഖത്താൽ പ്രയാസത്താൽ നൊമ്പരത്താൽ ഒരു മനുഷ്യൻ ഹൃദയം പെടയുമ്പോൾ ചൊല്ലിയാൽ നല്ല സമാധാനം കിട്ടുമെന്ന് പറയുന്നുണ്ട് ഈ ഇസ്മിനെക്കുറിച്ച് ടോട്ടലായി ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് യാസബൂർ യാ അള്ള ഇതിൻ്റെ നൻ പിന്നെ അഭിജത് കണക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിൻ്റെ കാവൽക്കാരനായ മലക്കിൻ്റെ പേര് ഹഹ യാൽ പലപ്പോഴും പല ഇസ്മുകളിൽ നാം പറയുന്ന പേരാണ് ഹഹയാ ഇൽ നമ്മുടെ കമറോളി മീഡിയയിൽ പല ഇസ്മുകളെക്കുറിച്ചും പറന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ ഇസ്മിതുവരെ പറഞ്ഞിട്ടില്ല ഈ മലക്കിൻ്റെ സാന്നിധ്യം ആ ഇസ്മുകളിൽ നാം പറഞ്ഞ് തന്നിട്ടുണ്ട് അള്ളാഹു മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ മതും മലായികത്തിൻ്റെ കാവലും നല്ല ജിന്നുകളുടെ സാമീപ്യവുമൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ജിന്നു സുഹൃത്ത് ധാരാളമായി ഓതുന്ന ആളുകൾക്ക് ജിന്നിനെ കാണുവാനും അവരുമായി അവരുടെ ലോകത്ത് സംവദിക്കുവാനും സാധിക്കും ജിന്നൊരു പൈതേലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ച ദീനെ കൊടുത്തവർ ഷെയ്ഖ് മൊഹയുദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജിലാനി തങ്ങളുടെ കറാമത്തായി മൊഹീദ്ദീൻ മാലിയിൽ പറയുന്നൊരു വരിയാണ് ഞാൻ ചൊല്ലിയത് ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്ന് ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് മട്ടുപ്പാവിൽ വസ്ത്രമലക്കിയത് ഇറ ആറാനിടുമ്പോഴാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത് ജിന്ന് പിടിച്ചുകൊണ്ടുപോയതാണ് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ അടുത്ത് പോയി അക്കാലത്താണ് സംഭവം എന്നതുകൊണ്ട് പറഞ്ഞപ്പോൾ ഷേഖ് അവൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ രാത്രി ഒരു മരുഭൂമിയിലേക്ക് അയച്ചു അവിടെ ഒരു റൗണ്ട് വരച്ച് ബിസ്മി ചൊല്ലി എൻ്റെ പേര് ചൊല്ലി വരക്കുക അള്ളാഹുവിൻ്റെ പേര് ചൊല്ലി എന്നെയും ഓർമ്മിപ്പിച്ച് അവിടെ വരക്കുക അലാനിയത്തി അബ്ദുൽ ഖാദർ ബിസ്മില്ലാഹി അലാനിയത്തി അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു വട്ടം അതിനുള്ളിൽ ഇരുന്നാൽ ധാരാളം ജീവികളുടെ രൂപത്തിൽ ജിന്നുകൾ വരും പേടിക്കരുത് ഒടുവിൽ അവരുടെ രാജാവ് വരും പേടിക്കരുത് ചോദിച്ചാൽ കാര്യം പറയുക എൻ്റെ മകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുക പറഞ്ഞതുപോലെ പാതിരാത്രി അങ്ങനെ പോയിരുന്ന ഒരുപാട് രൂപങ്ങളിൽ കഴുതയുടെയും പോത്തിൻ്റെയും സിംഹത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ജിന്നുകൾ വന്നു ഒടുവിൽ കുതിരപ്പുറത്ത് ജിന്നുകളുടെ രാജാവ് വന്നു കാര്യം ചോദിച്ചു എൻ്റെ മകളെ കാണുന്നില്ല വിളിച്ചു ചോദിച്ചു ഏതവനാടാ ഈ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ കീഴിലുള്ള ആളുടെ മകളെ തട്ടിയെടുത്തത് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ഒന്നുമില്ല ഞങ്ങള ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല എന്നാൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു വിത്തിൻ വൺ സെക്കൻഡ് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ചൈനയിൽ നിന്നുള്ളൊരു ജിന്നിനെയും പിടിച്ചു കൊണ്ടുവന്നു കൂട്ടത്തിലുള്ള ജിന്ന് പട്ടാളക്കാർ കൂടെ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്തിനാടാ ഈ പെണ്ണിനെ തൊട്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇവളോട് പ്രേമമായി പോയി അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞപ്പോൾ അറുത്ത് കൊന്നുകളാ എന്ന് പറഞ്ഞ് രാജാവ് പ്രഖ്യാപിക്കുകയും ആ ദുഷ്ടനായ ജിന്നിനെ അറുക്കുകയും ഇയാൾക്ക് മകളെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു ജിന്നുകളുമായി സംവദിക്കാൻ ഔലിയാക്കൾക്ക് സാധിക്കുന്നതുപോലെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർക്കും സാധിക്കും അസ്മാ ഉല്ല ഹസ്സനെ ധാരാളം ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽ കിറാമിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാവും എന്നതുപോലെ ജിന്ന് സൂറത്ത് ധാരാളം ഓതുന്ന ആളുകൾക്ക് ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാവും വലിയ വലിയ ഉസ്താദുമാരൊക്കെ അവരുടെ ക്ലാസ്സുകളിൽ ജിന്നുകളുടെ സാന്നിധ്യമുള്ളത് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നാം ഒരു കടങ്കഥ പോലെ അത് കേട്ടുപോകാറുമുണ്ട് അവർക്ക് ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമുക്ക് അത്ഭുതങ്ങളാണ് ഏതായാലും ഓരോ ഇസ്മിനും ഓരോ സാന്നിധ്യങ്ങളുണ്ട് അദൃശ്യമായ ശക്തികളുടെ സാന്നിധ്യം അതറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഒരാൾ ചൊല്ലി വന്നാൽ സഹായങ്ങൾ ലഭിക്കും ഇവിടെ പറയുന്ന ദുഃഖവും വേദനവും സങ്കടവും മറ്റും സംഭവിച്ച സംഭവിച്ച സമയം ഈ ഇസ്മ മുപ്പത്തിമൂന്ന് വട്ടം ഓതിയാൽ അള്ളാഹുവിൻ്റെ ഉദവി കൊണ്ട് അതുകളെല്ലാം നീങ്ങി സന്തോഷമാകും മുപ്പത്തിമൂന്ന് വട്ടം മനസ്സ് അടങ്ങുന്നില്ല ഉമ്മ മരിച്ചുപോയി ഉമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ് ഉമ്മാക്ക് ഞാൻ വേദനകളെ നൽകിയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന മകൻ അല്ല നല്ല ചികിത്സ നൽകാൻ എനിക്ക് എനിക്കായിട്ടില്ലെന്നോർക്കുമ്പോഴുള്ള സങ്കടം ഉമ്മയെ ശരിക്കും സ്നേഹിച്ച് തീർന്നിട്ടില്ല കണ്ട് കൊതി തീർന്നിട്ടില്ല അതിനു മുൻപേ പോയി എന്ന് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന ആ വേദന അത് മറക്കാൻ മറികടക്കാൻ മനസ്സിനാവില്ല പ്രിയപ്പെട്ടവരുടെ വിയോഗത്തെ ഓർത്ത് വേദനിക്കുന്നവർ ഈ യാ സബൂർ യാ അള്ളാഹ് എന്നു മുപ്പത്തിമൂത്ത് വട്ടം ചൊല്ലിയാൽ തീർച്ചയായും അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കും ക്ഷമയുണ്ടാവും ഉള്ളാഹു മരിച്ചുപോയവർക്കൊക്കെ മഹഫിറത്ത് നൽകട്ടെ എൻ്റെ ഉമ്മായ ഉപ്പായും ഖബറിലാണ് ഉള്ളാഹു അവർക്ക് മഹഫിറത്ത് നൽകട്ടെ ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ ഈ ഇസ്മിന് ആദ്യത്തായി ഒരു അക്കമനുസരിച്ച് എത്രയെങ്കിലും നൂറോ അഞ്ഞൂറോ ഒക്കെ ചൊല്ലി വന്നാൽ പകയന്മാരുടെ ഉപദ്രവത്തിലൊന്ന് രക്ഷപ്പെടും ഇൻഷാ അള്ളാഹ് എന്ന് മഹാന്മാർ സൂചിപ്പിക്കുന്നു യാ യാ സബൂർ അള്ളാ ഇനിയും മറ്റൊരിസ്മുമായി വരാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും നിങ്ങളുടെ ദ്വാകളിൽ എന്നെ ഓർക്കുന്നത് പോലെ നിങ്ങളെയും ഓർക്കുമെന്ന് അറിയിക്കുകയും ചെയ്ത് നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമുല്ലാഹി താലാ വാത്തു